ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒഡ്ഗ്രോ നോനുക്കലിൻ്റെ ഗുബൂര ദ സൈലൻറ്റ് പൂൾ എന്ന് പറഞ്ഞ പോയമാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ഒരു പോയം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അബോർജിനൽസ് ഇൻ ഓസ്ട്രേലിയയാണ്. അതായത് ഓസ്ട്രേലിയയിലുള്ള അബോർജിനൽസിനാണ് ഈ ഒരു പോയം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അബോർജിനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്ട്രേലിയയിൽ തന്നെ ജനിച്ച് വളർന്ന് ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളിനെയാണ്, ആ ഒരു കൂട്ടം ആൾക്കാരെയാണ് അബോർജിനൽസ് എന്ന് പറയുന്നത്. സോ അവരുടെ മനസ്സിലുണ്ടാവുന്ന, അവരനുഭവിച്ച ഓരോ സങ്കടങ്ങൾ, ഓരോ വിഷമങ്ങൾ, ഓരോ ഫീലിങ്സ്, അതായത് സങ്കടങ്ങൾ, വിഷമങ്ങൾ, അവരനുഭവിച്ച ഓരോ ഫീലിങ്സ്, ആ ഒരു പെയിനാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സങ്കടം, അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. സോ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവരനുഭവിച്ച ആ ഒരു സങ്കടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു സ്ഥലം, ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വൈറ്റ്സ്, അതായത് കൊളോണൈസേഴ്സ് കീഴടക്കിയ ശേഷം അവർ പോയി. അതായത് അവരുടെ പ്ലേസ് വൈറ്റ്സ് കൊളോണൈസേഴ്സ് എന്നുള്ള കീഴടക്കിയ ശേഷം അവർ പോയി. അവർ പോയതിന് ശേഷം അബോർജിനൽസ് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. സോ ഈ ഒരു പോയത്തിൽ നെറേറ്റർ അവരുടെ വില്ലേജിലുള്ള കുറച്ച് സേക്രഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഇതിനൊക്കെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഒരു പൂള്. അതായത് ആ ഒരു പൂൾ എന്ന് പറയുന്നത് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു പൂള്, അതിൻ്റെ പേരാണ് ഗുബൂര എന്നത്. സോ നമുക്ക് ടൈറ്റിലിൽ പറഞ്ഞ പോലെ ഗുബൂര ദ സൈലൻറ്റ് പൂൾ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലാണ് ഈ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്, ഈ പേരിലാണ് ആ ടൈറ്റിൽ വന്നിരിക്കുന്നത്. അതായത് ആ ഒരു പൂള്, ആ ഒരു പൂളിൻ്റെ പേരാണ് ഗുബൂര എന്നത്. സോ അത് ആ ഒരു കൊളനൈസേഷന് വന്ന ശേഷം, അവർ വന്ന ശേഷം ആ ഒരു പേര് മാറ്റിയിട്ട് ലൈക്ക് കർബൂറ എന്നാക്കി, ലൈക്ക് കർബൂറ എന്നാക്കി മാറ്റി. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ചേഞ്ചൊക്കെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, കൊളോണൈസേഷൻ എന്താണ് വരുത്തിയ മാറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാം. നമ്മളുടെ അബോർജിനൽസിൻ്റെ അടുത്ത് ഈ ഒരു കൊളോണൈസേഷൻ എന്താണ് വരുത്തിയ മാറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്. സോ പിന്നെ അബോർജിനൽസിൻ്റെ കൾച്ചറൽ ഇമ്പോർട്ടൻസ്, സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതായത് പല സ്ഥലങ്ങളും കൊളോണൈസേഷൻ എന്താണ് കീഴടക്കിയിരുന്നു. അവരുടെ കൾച്ചർ ഇമ്പോർട്ടൻസ്, സ്പിരിച്വൽ ഇമ്പോർട്ടൻസ്, പല സ്ഥലങ്ങളൊക്കെ അവർ കീഴടക്കിയിരുന്നു വൈറ്റ്സ്. സോ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ റൈറ്റർ ഈ ഒരു പോയം എഴുതാൻ കാരണം ആ ഒരു നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക്, പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ആ ഒരു കൾച്ചറൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഇമ്പോർട്ടൻസ്, അവരുടെ ആ ഒരു പ്ലേസിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതൊക്കെ ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു പോയം എഴുതുന്നത്. സോ അത്രയും ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ വാനിഷായി, അതായത് ഇല്ലാണ്ടാക്കിയ ശേഷമാണ് ആ ഒരു കൊളോണൈസേഷൻ പോയത്. അതായത് ആ ഒരു സ്ഥലം തന്നെ അവർ ഇല്ലാണ്ടാക്കി പോയി ആ ഒരു കൊളോണൈസേഷന് ശേഷം. അതിൻ്റെ ആ ഒരു കൊളോണൈസേഷന് നടന്ന ശേഷം അവരുടെ ആ ഒരു സ്ഥലം തന്നെ ഇല്ലാണ്ടാക്കി, അവരുടെ ആ ഒരു ഹാപ്പിനെസ്, അവരുടെ ആ ഒരു സന്തോഷം തന്നെ ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഗുബൂര എന്ന് പറയുന്ന ആ ഒരു പൂളിൻ്റെ സ്റ്റോറി പറയാൻ പോലും ആരും ഇല്ലാണ്ടായി പോയി എന്നാണ് പറയുന്നത്. അതായത് കൊളോണൈസേഴ്സ് വന്നതിന് ശേഷം അവർക്കൊക്കെ എന്താണ്, അവരെയൊക്കെ എല്ലാവരെയും എന്താണ് നാട് കടത്തി കളഞ്ഞു. സോ അവർക്കൊക്കെ അവരുടെ കൾച്ചർ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റാതാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ആരുമില്ല അല്ലേ, അതായത് ആ ഒരു സ്ഥലത്ത് ആരുമില്ല അവരുടെ കൾച്ചർ സ്റ്റോറീസൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ സ്റ്റോറീസ്, പരമ്പരാഗതമായിട്ടുള്ള ഓരോ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതായി പോയി എന്ന് നമ്മളുടെ പോയിട്ട് പറയാണ്. സോ അതുകൊണ്ട് തന്നെ ഒഡ്ഗരോ നോനുക്കൾ ഈ ഒരു പോയത്തിൽ പറയും, ഈ ഒരു പോയത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്ത്, വേർ ആർ മൈ പീപ്പിൾ ഐ ലുക്ക് ഫോർ ഇൻ വെയിൻ. അതായത് എൻ്റെ ആൾക്കാർ എവിടെയാണ്, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ എന്ന് പറയണം. അതായത് വേർ ആർ മൈ പീപ്പിൾ, എൻ്റെ ആൾക്കാർ എവിടെയാണ്, ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് ഇങ്ങനെ പറയുന്നത്. സോ ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ പോയിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒഡ്ഗുര നോനുക്കലിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ പേരാണ് നോനുക്കൽ എന്നാണ്. അതായത് നോനുക്കൽ എന്നാണ് അവരുടെ കമ്മ്യൂണിറ്റിൻ്റെ പേര്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പേരിൻ്റെ ഒക്കെ ലാസ്റ്റ് നെയിം തന്നെ നോനുക്കൽ എന്ന് പറഞ്ഞ ആ ഒരു പേര് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ പോയിറ്റ് പറയുന്നത് ഗുബൂര പൂള് ഉണ്ടല്ലോ, അതായത് അവരുടെ ആ ഒരു സൈലൻറ്റ് പൂൾ, ആ ഒരു പൂള്, സോ അതിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം ഞാൻ. അതായത് അതിൻ്റെ അടുത്തേക്ക് ഗുബൂര എന്ന് പറയുന്ന ആ ഒരു പൂളിൻ്റെ അടുത്തേക്ക് നമ്മുടെ പോയിറ്റ് തിരിച്ചു വരണം. സോ നിങ്ങളും ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ്, ആ ഒരു രീതിയിലാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതായത് ഞാൻ ആ ഒരു ഗുബൂര എന്ന് പറയുന്ന പൂളിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്, നിങ്ങളും വരുമല്ലോ എന്നൊരു പ്രതീക്ഷ നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ, ശരിക്കും റിയാലിറ്റിയിൽ,
അതായത് ശരിക്കും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നടക്കത്തില്ല എന്ന്, കാരണം കൊളോണിയസേഷൻ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്തെന്നാണ് പറയുന്നത്. അതായത് അത് ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്ത്, അത് ഫുള്ളായിട്ട് വാനിഷ് ചെയ്ത്, അത് ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ കൾച്ചർ ഹെറിറ്റേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേക്രഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസ് എല്ലാം ഒക്കെ എന്താണ് കൊളോണിയസേഷൻ ആ ഒരു വൈറ്റ്സ് അടക്കി ഭരിക്കേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കി കളഞ്ഞിരിക്കുന്നത്, അത് വാനിഷ് ആക്കി കളഞ്ഞിരിക്കുന്നത്. ഈവൻ ആ ഒരു ഗുബൂര എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു പൂളിൻ്റെ നെയിം പോലും ആ ഒരു വൈറ്റ്സ് ആ ഒരു കൊളോണീസ് എന്താണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അവരെന്താണ് മാറ്റി, ആ ഒരു ഗുബൂര എന്ന് പറയുന്ന ആ ഒരു പേര് മാറ്റിയിട്ട് ലേക്ക് കർബൂറ എന്ന് വരെ ആക്കി മാറ്റിക്കണം. ആ ഒരു പൂളിൻ്റെ പേര് പോലും അവർ മാറ്റി കളഞ്ഞിരിക്കണം. സോ ഈ ഒരു പോയത്തിലെ മെയിനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് കൊളോണൈസേഷൻ ആണ്. അതായത് നല്ല സുഖത്തിൽ അല്ലെങ്കിൽ നല്ല ഹാപ്പിയിൽ നല്ല രീതിയിൽ അവരുടെ സ്ഥലത്ത് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർ. സോ അവരടുത്തേക്ക് വേറൊരു ആൾക്കാർ വന്നിട്ട് ആ ഒരു സ്ഥലം ആ ഒരു പ്ലേസ് കൈയടക്കിയിട്ട് അത് നശിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അത് അവർ ഇല്ലാണ്ടാക്കിയ ആ ഒരു സ്ഥലം തന്നെ. സോ അതിൻ്റെ പിന്നിൽ അബോർജിനൽസ് അനുഭവിക്കേണ്ടി വരുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അതായത് കൊളോണൈസേഷന് ശേഷം വരുന്ന ഓരോ ഇമ്പാക്റ്റുകളാണ് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഏത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് വേണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.